ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വിരാ സൊല്യൂഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിന് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൽ എഡിറ്റ് ഓപ്ഷൻ അതുപോലെ തന്നെ ഫീ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പറ്റാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ആദ്യമായി ഈ ചാനൽ കാണുന്ന ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ മോട്ടിവേഷൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കൊണ്ട് നമ്മുടെ ഫാമിലിയിൽ ഒരു അംഗമായി കൂടെ തന്നെ നിൽക്കണം ഇതെല്ലാ വീഡിയോസിലും പറയുന്നതാണ് കാരണം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നമുക്ക് നോക്കാം എഡിറ്റ് ഓപ്ഷൻ എഡിറ്റ് ഓപ്ഷൻ നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ് എഡിറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഫോർത്ത് അലോട്ട്മെൻറ്റിന് ശേഷം ലാസ്റ്റ് ഇയർ കൊടുത്ത ഒരു പ്രൊസീജിയറാണ് ലാസ്റ്റ് ഇയർ ഉണ്ടായിരുന്ന ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് അവസാനം അതായത് ഈ അലോട്ട്മെൻറ്റിൻ്റെ ലാസ്റ്റ് ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് മുന്നേ ഒരു എഡിറ്റ് ഓപ്ഷന് കൊടുക്കാറുണ്ട് അതായത് ഇതുവരെ അപ്ലൈ ചെയ്യാത്ത കുട്ടികൾക്ക് അലോട്ട്മെന്റ് ലഭിക്കാത്ത കുട്ടികൾക്ക് അലോട്ട്മെന്റ് പ്രോസസ്സിൽ നിന്ന് പുറത്തായ കുട്ടികൾക്ക് സേ എക്സാം പാസ്സായ കുട്ടികൾക്ക് അപ്ലൈ ഒരു അവസരം കൊടുക്കാറുണ്ട് കേരള യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഒരു പ്രൊസീജിയർ ആണ് സൊ ആ ഒരു ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ആ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല ഈ വർഷം എങ്ങനെയാണ് എന്ന് അറിയില്ല എന്തെങ്കിലും പുതിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടോ എന്ന് അറിയില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പിന്നീട് അറിയിക്കും ആ സമയത്താണ് ഈ എഡിറ്റ് ഓപ്ഷൻ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കാറുള്ളു ഇപ്പോൾ ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ട് എഡിറ്റ് ഓപ്ഷൻ ഉണ്ടോ ഇപ്പോൾ എഡിറ്റ് ഓപ്ഷൻ ഇല്ല അതായത് ഓപ്ഷൻ ആഡ് ചെയ്യാൻ പറ്റുമോ പറ്റില്ല ഇപ്പോൾ അങ്ങനെയുള്ളൊരു ഓപ്ഷൻ ഇല്ല പ്രൊസീജിയർ ഇല്ല സോ പിന്നീട് അങ്ങനെയുള്ളൊരു നോട്ടിഫിക്കേഷൻ വന്നാൽ അത് നിങ്ങൾക്ക് പറഞ്ഞു തരാം അത് ഷെയർ ചെയ്ത് തരും രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫീസ് ഒരുപാട് കുട്ടികളുടെ സംശയം എന്ന് പറയുന്നത് സാർ ഞാൻ ഓൾറെഡി ഒരു അഡ്മിഷൻ എടുത്തു പെർമനന്റ് അഡ്മിഷൻ ആണ് ഇപ്പോൾ എടുത്തത് ഇനി കമ്മ്യൂണിറ്റി കോട്ടയിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോട്ടയിൽ എനിക്ക് അലോട്ട്മെന്റ് ലഭിച്ചാൽ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഓൾറെഡി പേ ചെയ്ത ഫീസ് തിരിച്ച് തരുമോ അവർ റിട്ടേൺ കൊടുക്കുമോ എന്ന ഒരു ചോദ്യമാണ് ഒരുപാട് കുട്ടികളുടെ മനസ്സിലുള്ളത് അതുപോലെ തന്നെ ചോദിക്കുന്നത് നിങ്ങൾ ഒരു കോളേജിൽ നിന്ന് മറ്റൊരു കോളേജിലേക്ക് പോകുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ പെർമനന്റ് അഡ്മിഷൻ എടുത്തു തേർഡ് അലോട്ട്മെൻറിൽ പെർമനന്റ് അഡ്മിഷനാണ് നിങ്ങൾ എടുത്തത് കമ്മ്യൂണിറ്റ് കോട്ടയിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു ആ സമയത്ത് നിങ്ങൾ ഈ കോളേജിൽ നിന്ന് മറ്റൊരു കോളേജിലേക്ക് പോകുന്ന സമയത്ത് അവിടെ നിങ്ങൾ ഓൾറെഡി പേ ചെയ്ത ഫീ അവർ തരണം അത് നിങ്ങൾക്ക് കൊടുക്കും അതായത് നിർബന്ധമായി കൊടുക്കേണ്ടതാണ് ഗവൺമെൻറ് ഉണ്ട് അതായത് നിങ്ങൾ പേ ചെയ്ത ഫീ അവിടെ നിങ്ങൾ പേ ചെയ്ത ഒരു എല്ലാ ഫീസും നിങ്ങൾക്കറിയാമല്ലോ അഡ്മിഷൻ ഫീ അതുപോലെ തന്നെ ഗവൺമെൻറ് ഫീ ഉണ്ടാവാം അതുപോലെ തന്നെ പി ടി എ ഫണ്ട് അങ്ങനെയുള്ള ഫീസാണ് നിങ്ങൾ പേ ചെയ്തത് സോ നിങ്ങൾ മാറുന്ന സമയത്ത് ഒരു കോളേജിൽ നിന്ന് മറ്റൊരു കോളേജിലേക്ക് മാറുന്ന സമയത്ത് അത് ഗവണ്മെൻ്റ് ആയിക്കോട്ടെ എയ്ഡഡ് ആയിക്കോട്ടെ സെൽഫ് ഫിനാൻസിങ് കോളേജ് ആയിക്കോട്ടെ അവർ ആ എമൗണ്ട് നിങ്ങൾക്ക് കൊടുക്കണം അതായത് മറ്റൊരു കോളേജിലേക്ക് പോകുന്ന സമയത്ത് ആ എമൗണ്ട് നിങ്ങൾക്ക് നിർബന്ധമായി കൊടുത്തിരിക്കേണ്ടതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഗവണ്മെന്റ് ഗവണ്മെന്റിന് കൊടുത്ത ഒരു ഫീ ഉണ്ട് അത് ഫോർ എക്സാമ്പിൾ എനിക്ക് കൃത്യമായി പറയാൻ പറ്റില്ല നിങ്ങൾ ജനറൽ കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് ഒരു എമൗണ്ട് ഉണ്ട് അത് ട്രഷറിൽ പോയി എമൗണ്ട് പേ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ് അവർ ഗവണ്മെന്റിന് പേ ചെയ്ത ആ ഒരു ഫീ നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കുന്നതല്ല അവർ റിസിപ്റ്റ് നിങ്ങൾ കയ്യിൽ കൊടുത്തിട്ടുണ്ടാവും അതായത് നിങ്ങൾ ഒരു കോളേജിൽ ചേരുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ പെർമനന്റ് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഒരു റിസിപ്റ്റ് കൊടുത്തിട്ടുണ്ടാവും ആ റിസിപ്റ്റ് മതി നിങ്ങൾക്ക് മറ്റൊരു കോളേജിൽ പോയി ആ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ആ റെസിറ്റ് നിങ്ങൾ കാണിച്ചാൽ മതി ഇപ്പോൾ നിങ്ങൾ ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ എടുത്തു നിങ്ങളുടെ കയ്യിൽ റെസിറ്റ് ഉണ്ട് എങ്കിൽ നിങ്ങൾ പേ ചെയ്ത റെസിറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ആ റെസിറ്റ് മതി നിങ്ങൾ മറ്റൊരു കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ആ റെസിറ്റ് മതി ആ റെസിറ്റ് കാണിച്ചാൽ അവിടെ ബാക്കിയുള്ള കാര്യങ്ങൾ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യും അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു കോളേജിൽ നിന്ന് മറ്റൊരു കോളേജിലേക്ക് മാറുന്ന സമയത്ത് ഫീ റീഫണ്ട് ചെയ്യണം തിരിച്ചു കൊടുക്കണം അതാണ് പ്രൊസീജിയർ അതാണ് റൂള് അതാണ് ഗവൺമെൻറ് ഓർഡർ സോ ഈ ഒരു കാര്യം ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഒരുപാട് കുട്ടികളുടെ ഡൗട്ട് എന്ന് പറയുന്നത് മാൻഡറ്ററി ഫീ റീഫണ്ട് ചെയ്യുമോ മാൻഡറ്ററി ഫീ ചെയ്യുന്ന പ്രൊസീജിയർ ഇല്ല അത് യൂണിവേഴ്സിറ്റിയിലേക്ക് നിങ്ങൾ കൊടുക്കുന്ന ഒരു എമൗണ്ട് ആണ് ആ എമൗണ്ട് നിങ്ങൾക്ക് റീഫണ്ട് ചെയ്യുന്ന പ്രൊസീജിയർ ഇല്ല ഒരു കാര്യം കൂടി പറയാനുണ്ട് ഇപ്പോൾ അലോട്ട്മെന്റ് ലഭിച്ച കുട്ടികൾ നിർബന്ധമായി പെർമനന്റ് അഡ്മിഷൻ എടുത്തിരിക്കണം നിങ്ങൾ പെർമനന്റ് അഡ്മിഷൻ എടുത്തില്ലെങ്കിൽ നിങ്ങൾ പുറത്താണ് അലോട്ട്മെന്റ് പ്രോസസ്സിൽ നിന്ന് നിങ്ങൾ പുറത്താണ് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് സീറ്റ് ഇല്ല അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ പെർമനന്റ് അഡ്മിഷൻ എടുത്തിരിക്കണം മറ്റൊരു സംശയം എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി അഡ്മിഷൻ എടുത്തു പെർമനന്റ് അഡ്മിഷൻ ആണ് ഇപ്പോൾ എടുത്തത് എനിക്ക് ഹയർ ഓപ്ഷൻ ഉണ്ട് സോ നെക്സ്റ്റ് ിൽ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അവിടെ എനിക്ക് ഹയർ ഓപ്ഷൻ ലഭിച്ചില്ല എങ്കിൽ ഈ ഓൾറെഡി ഉള്ള കോളേജിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ ഇപ്പോഴുള്ള കോളേജിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും അതായത് ഹയർ ഓപ്ഷൻ കിട്ടിയാൽ നിങ്ങൾ അങ്ങോട്ട് പോകേണ്ടി വരും അവിടെ നിങ്ങൾ പോയി അഡ്മിഷൻ എടുക്കേണ്ടി വരും അവിടെ കിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്തത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക മറ്റൊരാളുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ആദ്യമായി ഈ ചാനൽ കാണുന്ന ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും വലിയ മോട്ടിവേഷൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ് സപ്പോർട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ എന്ന് പറയുന്നത് വിരാ സൊല്യൂഷൻസിൻ്റെ പുതിയ എപ്പിസോഡിൽ പിന്നീട് കാണാം അതുവരെ ബൈ